ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന മൂവീസ് അപ്ഡേറ്റുകളാണ് അപ്പോൾ മൂവി അപ്ഡേറ്റ് മൂവീസ് അപ്ഡേറ്റിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചധികം നാളുകളായിട്ട് നമ്മളൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ തല അജിത്താണ് ഈ ഒരു സിനിമയിലെ ലീഡിങ് റോൾ വരുന്നത് സോ ഇപ്പം നമുക്ക് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് കേൾക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ മോഷൻ പോസ്റ്റർ നമുക്ക് ജൂലൈ ഫിഫ്റ്റീത്തിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സിനിമയുടെ ബിസിനസ് റൈറ്റ്സ് ഒക്കെ തന്നെ ഓൾറെഡി വിറ്റ് പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതൊരു വൺ തുകയ്ക്കാണ് വിറ്റ് പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതിൻ്റെ പെൻഡിങ് ഉള്ള ഷൂട്ട്സ് ഉടനെത്തന്നെ എന്ത് ചെയ്യുന്നുണ്ടൊരു ഓക്കുപെൻസി ഒക്കെ ഫുൾ ആയിട്ട് മാറാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലോക്ക്ഡൗൺ ഇഷ്യൂ ഒക്കെ പൂർണ്ണമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സിനിമ നമുക്ക് ദീപാലിക്കാണ് റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാനറ്റ് ടോളെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സിനിമയുടെ ട്രെയിലർ ഈ ഉടനെ തന്നെ വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുകയാണ് അതിൻ്റെ ദുരന്തം ഹൃദയം എന്ന് പറയുന്ന മലയാളം സിനിമ പ്രണവ് മഹ്ലാലെ കല്യാണി പ്രിയദർശൻ ലീഡിങ് റോൾ വരുന്ന ഒരു സിനിമയാണ് സിനിമയുടെ ഡബ്ബിങ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഒക്ടോബർ മാസമാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാനിറ്റിട്ടുള്ളത് സിനിമയുടെ ടീച്ചർ ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ദുൽഖസമാൻ നായകനായിട്ട് വരുന്ന സല്യൂട്ടെന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ സെപ്റ്റംബർ നയൻത്തിനാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാനിറ്റിട്ടുള്ളത് ഇതൊരു മുഴിനീളൻ പോലീസ് ഓഫീസറായിട്ടാണ് നമ്മുടെ ദുൽഖസമാൻ വരുന്നത് ഇതൊരു പക്ക ത്രില്ലർ ജേണലിൽ വരുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് സൊ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കുറിപ്പ് നടന്ന സിനിമയുടെ റിലീസിങ്ങിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ട്രെയി ടീസർ ഉടനെ തന്നെ വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ ട്വൻ്റി എയ്റ്റിന് സൊ അന്ന് തന്നെ നമ്മുടെ കുറിപ്പിൻ്റെയും അനുഗ്രഹത്തിനും ഈ ഒരു സിനിമയുടെയും ഒരു അപ്ഡേറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കറന്ലി ഇപ്പോൾ കേൾക്കുകയാണ് ചുരുളി എന്ന് പറഞ്ഞ മലയാളം സിനിമ ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജൂലൈ മാസം ഈ ഒരു സിനിമ നമുക്ക് തിയേറ്റർ തിയേറ്ററിലും ഒ ടി റ്റിലും ഒരുപോലെ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ ട്വൻറ്റീത്തിനാവാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് മമ്മൂക്ക് നായകനായിട്ട് വരുന്ന പുഴു എന്നു പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കന്റ്ലി കേൾക്കുന്ന ഒരു കാര്യം ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പുഴു എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതേപോലെ തന്നെ പുഴു ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് പാർവതി തിരുവോത്താണ് നായികയായിട്ട് വരുന്നത് കേശു ഈ വിടൻ്റെ നാഥൻ എന്നു പറഞ്ഞാൽ ദിലീപ് നായകനായിട്ട് വരുന്നൊരു സിനിമ പക്കാ ഫാമിലി കോമഡി ജേണൽ വരുന്നൊരു സിനിമയാണ് സിനിമയുടെ റിലീസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ മാസം ലാസ്റ്റിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ തന്നെ ഉടനെ തന്നെ അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാൻ ദിലീപാണ് നായകനായിട്ട് വരുന്നത് ആൻഡ് അതുപോലെ തന്നെ സിനിമ നമുക്ക് ഡയറക്റ്റ് തിയേറ്ററിലാണ് റിലീസിന് വരാൻ പോകുന്നത് ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം വളരെ വലിയ രീതിയിലൊരു വമ്പൻ വിജയം ഒ ടി ടിയിലാണെങ്കിലും നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട് സാറ്റലൈറ്റ് റൈഡ്സിലാണെങ്കിലും ഏഷ്യാനിലാണെങ്കിലും നേടിയെടുത്തൊരു സിനിമയാണ് ബട്ട നമ്മുടെ യു എ ഈ ഒരു സിനിമ ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ സീറോ പെർസെൻറ്റേജ് ഒക്കുപെൻസി ആയിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് വമ്പൻ ഒരു നഷ്ടമാണ് യു എ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസിലുണ്ടാക്കി കൊടുത്തത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് മൊത്തത്തിലൊരു അൻപതിനായിരം രൂപ മാത്രമാണ് നമുക്ക് യു എ യിലെ കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയെ പറ്റിയിട്ട് വളരെ വലിയ രീതിയിലൊരു ടോക്സ് ഇപ്പോൾ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു കാരണമെന്ന് പറയുന്നത് ആ ഒരു സിനിമയിൽ നമ്മുടെ മമ്മൂക്ക പക്ക വില്ലനായിട്ട് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അതൊരു മെഗാ ബഡ്ജറ്റ് മൂവിയാണ് നമ്മുടെ അക്കിനേനിയാണ് നായകനായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ മമ്മൂക്ക ഒരു വില്ലനായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കറന്ലി വളരെ ട്രൂത്ത് ആയിട്ട് ഇപ്പോഴും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് കോടി രൂപ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ വില്ലനായിട്ട് വാങ്ങാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊരു ബോൺ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സീരീസിനെ ബേസ് ചെയ്തെടുക്കുന്ന ഒരു തെലുങ്ക് സിനിമയാണെന്നുള്ളൊരു കാര്യം ാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മമ്മുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ ഒരു മാസം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് വരുന്ന ഒരു പക്ക മാസ് ആക്ഷൻ ജേർണൽ വരുന്നൊരു സിനിമയാണ് കടുവ എന്ന് പറയുന്ന സിനിമ ഇതൊരു ബിഗ് ബജറ്റ് മൂവിയാണ് നമ്മുടെ ബ്രോ ഡാഡി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കടുവ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സെപ്റ്റംബർ ഒരു ലാസ്റ്റ് മന്ത് വീക്കിൽ എന്തായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബ്രോ ഡാഡിയുടെ ഷൂട്ടിംഗ് എൻഡ് ചെയ്യുന്നതും സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും അതിൻ്റെ കടുവ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലാണ് റിലീസിന് വരാൻ പോകുന്നത് റാം ചരൺ നായകനായിട്ട് വരുന്ന ശങ്കറിൻ്റെ പതിനഞ്ചാമത്തെ സിനിമ റാം ചരൻ്റെ പതിനഞ്ചാമത്തെ ഒരു സിനിമ ശങ്കറാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു സോ സെപ്റ്റംബർ മാസം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലാണ് റിലീസിന് വരാനുള്ള വരാനുള്ളൊരു പ്ലാനായിട്ടിട്ടുള്ളത് നവരാസെന്ന് പറഞ്ഞ ആന്തോളജി വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഈ ഒരു വെബ് സീരീസിൽ ഒമ്പത് സ്റ്റോറീസുകളാണ് ഉള്ളത് ഒൻപത് ഡയറക്ടേഴ്സുകളാണ് ചെയ്യുന്നത് ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിന് തന്നെ ഈ ഒരു സീരീസ് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട് റിലീസ് ഡേറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ടോനോ തോമസ് നായകനായിട്ട് വരുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിലെ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് സോ ഈ ഒരു സിനിമ നമുക്ക് നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ കാരണം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഒരു മൺ തുകയ്ക്കാണ് ഈ ഒരു സിനിമ മേടിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇതൊരു പാൻ ഇന്ത്യൻ ബേസിന് റിലീസിന് വരാൻ പോകുന്ന ഒരു സിനിമയാണ് സിനിമയുടെ റിലീസിങ് ഡയറക്റ്റ് തിയേറ്ററിൽ നിന്നായിരിക്കും അതിനുശേഷമായിരിക്കും നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസിന് വരിക നമുക്ക് ഓണത്തിന് ഈ ഒരു സിനിമ ഉണ്ടാവും എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത് ബോർഡർ എന്ന് പറയുന്ന നമ്മുടെ അരുൺ വിജയ് നായകനായിട്ട് വരുന്ന ഒരു സിനിമ സിനിമ എന്ന് പറഞ്ഞ സിനിമ ഈ രണ്ട് സിനിമകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അത് അതിൻ്റെ ഉടത്തനം അഗ്നി സിരകുകൾ എന്ന് പറഞ്ഞ നമ്മുടെ അരുൺ വിജയ് നായകനായിട്ട് വരുന്ന സിനിമയുടെ ഡബ്ബിങ്ങും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് സിനിമയും നമുക്ക് ഈ ഒരു വർഷം തന്നെ റിലീസിന് വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് മൂന്നും ഒരു ത്രില്ലർ ബേസിലുള്ള ഒരു സിനിമകളാണ് അഥർവ നായകനായിട്ട് വരുന്ന സർഗുനൻ ഡയറക്റ്റ് ഒരു സിനിമ ആ ഒരു സിനിമയിലെ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ആഗസ്റ്റിൽ ഈ ഒരു സിനിമയുടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇതൊരു സ്പോർട്സ് ഡ്രാമ ജേണൽ വരുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് കുരുതി ആട്ടം എന്ന് പറയുന്നത് അദർവ നായകനായിട്ട് വരുന്നൊരു സിനിമ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സിനിമയുടെ ഒരു ഒഫീഷ്യൽ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാൻ കുരുതിയായിട്ടും ഈ ഒരു വർഷം തന്നെ നമുക്ക് സിനിമയിൽ തിയേറ്ററിൽ റിലീസിനുണ്ടാകും ഇതൊരു ത്രില്ലർ ജനൽ വരുന്ന ഒരു സിനിമയാണ് വാൽ എന്ന് പറഞ്ഞ തമിഴ് മൂവി സോണി ലിവിലെ ജൂലൈ മാസം വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് റൈറ്റ്സും സോണി ലിവ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഫീൽ ഗുഡ് മൂവി ആണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് സർപ്പേട്ട എന്ന് പറഞ്ഞ ആര്യ നായകനായിട്ട് വരുന്നൊരു പക്ക മാസ് ആക്ഷൻ ജനൽ വരുന്നൊരു സിനിമ ഒരു സ്പോർട്സ് ഡ്രാമ ജനൽ വരുന്നൊരു സിനിമ കൂടിയാണ് ആഗസ്റ്റിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസിന് വരാനൊരു സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ആമസോൺ പ്രൈം ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കുക എന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ കേൾക്കുകയാണ് പൊൻ മാനിക്കവേൽ എന്ന് പറയുന്ന നമ്മുടെ ആരാണ് നമ്മുടെ പ്രഭുദേവ നായകനായിട്ട് വരുന്നൊരു സിനിമ ഇതൊരു പക്ക ഇൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേർണൽ വരുന്ന ഒരു സിനിമയാണ് ഡിസ്ട്രി പ്ലസ് ഹോർ സ്റ്റാർ ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും ജയസൂര്യ നായകനായിട്ട് വരുന്ന ജോൺ ലൂത്തർ പറയുന്ന ഒരു സിനിമ കുറച്ച് അധികം നാളുകൾക്ക് മുമ്പേ നമുക്ക് അനൗൺസ് ചെയ്തൊരു ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് സോ ഈ ഒരു സിനിമയിൽ അഭിജിത്ത് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നെക്സ്റ്റ് ഇയറിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാനിറ്റിട്ടുള്ളത് ഷെയ്ം ടോം ചാക്കോ അതിൻ്റെ രജിഷ വിജയനൊക്കെ ലീഡിംഗ് റോളിൽ വന്ന ലവ് എന്ന് പറഞ്ഞൊരു സിനിമ ഒരു മിസ്റ്ററി ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് ഈ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സിനിമ ഉടനെ തന്നെ നമുക്ക് ഏഷ്യാനിലെ റിലീസിന് വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാൻ സാറാസ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ജൂഡാൻറ്റണനി ജോസഫെ ഡയറക്റ്റ് ചെയ്ത സിനിമ സണ്ണി ബെയിൻ അന്നബൻ ഒക്കെ ലീഡിംഗ് വന്ന ഒരു സിനിമയാണ് നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു വൺ ടൈം വർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആമസോൺ പ്രൈമിൽ നമുക്ക് അവൈലബിൾ ആണ് ഗോ ആൻ ചിക്കറ്റ്ഔട്ട് ഗൈസ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ മമുക്ക് നായകനായിട്ട് വന്നൊരു സിനിമ തെലുങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ശങ്കർ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് തെലങ്കിൽ കൊടുത്തിട്ടുള്ളത് തെലങ്കിൽ ഈ ഒരു സിനിമ തന്നെ തിയേറ്ററിൽ റിലീസ് ആവാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പാപനാസം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ദൃശ്യം സിനിമയുടെ തമിഴ് റീമേക്ക് ആയിരുന്നു ഇപ്പം നമുക്ക് കേൾക്കുന്നത് പാപനാസം ടു നമുക്ക് കമലാസൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ബട്ട ഇതിനകത്ത് നടിയായിട്ട് നദിയ നദിയാമൊഴിതുകൊണ്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിങ് ഈ ഒരു വർഷം തന്നെ തുടങ്ങാൻ സാധ്യത സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുകയാണ് പവർ സ്റ്റാർ എന്നു പറയുന്ന സിനിമ നമ്മുടെ ഒമർലുല്ല് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഇത് വളരെ ഒരു മാസ് ആക്ഷൻ ജേർണൽ വരുന്ന ഒരു സിനിമയാണ് ബാബു ആൻ്റണിയാണ് നായകനായിട്ട് വരുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ദിലീപിനെ വെച്ചിട്ടാണ് ഒമർ ഒമർലുല്ല്ല് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അംബാനി എന്നാണ് ആ ഒരു സിനിമയുടെ പേര് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പോലെ ഇത് വളരെ ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കറന്ലി ഇപ്പോൾ നമുക്ക് കേൾക്കുകയാണ് അൻ്റെതുപോലെ തന്നെ നമ്മുടെ ചാക്കോച്ച നായകനായിട്ട് വന്ന നിഴൽ എന്നു പറയുന്ന സിനിമ വളരെ വലിയ രീതിയിലൊരു വിജയം കൈവരിച്ച ഒരു സിനിമയൊന്നുമല്ല വേൾഡ് ടെലിവിഷൻ പ്രീമിയരായിട്ട് ഏഷ്യാനെറ്റിലെ ജൂലൈ മാസം തന്നെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഫാത്ത് ഫസ്റ്റിൽ നായകനായിട്ട് വരുന്ന മാലിക് എന്ന് പറഞ്ഞ സിനിമ ജൂലൈ ഫിഫ്ത്തിന് നമുക്ക് ആമസോൺ പ്രൈം വഴി റിലീസിന് വരും വരുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂറും മുപ്പത്തെട്ട് മിനിറ്റും ആ ഈ ഒരു സിനിമയുടെതായിരിക്കും എന്ന് പറയുന്നത് ഇരുപത്തി കോടി രൂപയ്ക്കാണ് ഈ ഒരു സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് ആണ് ഒ ടി ടി റൈഡ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ് യൂ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഹോ മന പെണ്ണെന്ന് പറയുന്ന സിനിമ പക്ക പ്യുവർ ജേണലിൽ വരുന്ന ഒരു സൊമാൻറ്റിക് ജേണൽ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഹാരിഷ് കല്യാണ് അതേപോലെ തന്നെ പ്രിയാബ മണി ശങ്കറാണ് ലീഡിങ് റോൾ വരുന്നത് ഈ ഒരു സിനിമയുടെ ന്യൂ സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു വർഷം തന്നെ സിനിമ തിയേറ്ററിൽ റിലീസിന് വരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ് ബനർഗേട്ട എന്ന് പറയുന്ന ത്രില്ലർ മലയാളം ജേർണൽ വരുന്ന ഒരു സിനിമ ജൂലൈ ട്വൻറ്റി ഫിഫ്ത്തിന് നമുക്ക് ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി അവൈലബിൾ ആവുന്നതായിരിക്കും ഇതൊരു നാല് ലാംഗ്വേജിൽ റിലീസിന് വരുന്നതായിരിക്കും പുഷ്പ എന്ന് പറയുന്ന നമ്മുടെ അലൂർജി നായകനായിട്ട് വരുന്ന ഒരു സിനിമ ഈ വർഷം തന്നെ നമുക്ക് റിലീസിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കറൺലി ഇപ്പോൾ കേൾക്കുകയാണ് ഇതിൻ്റെ ഒരു റിലീസ് അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ലൈഗർ എന്നു പറഞ്ഞാൽ നമ്മുടെ വിജയ്ദേവരെ കൊണ്ടൊരു ആദ്യത്തെ ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ വരുന്ന ഒരു സിനിമയാണ് സെപ്റ്റംബർ മാസം തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് കാണില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് സിനിമയുടെ ടീസർ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു റിലീസ് അപ്ഡേറ്റും ഉടനെ തന്നെ വരുന്നതായിരിക്കും ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ മമ്മൂക്ക് നായകനായിട്ട് വരുന്ന അമൽ അമൽനിരത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഷൂട്ടിംഗ് ഒരു പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇനി പെൻഡിങ് ഉള്ളത് സോ ഇതൊരു പക്ക മാസ ആക്ഷൻ ജേനൽ വരുന്ന ഒരു സിനിമയാണ് ക്രിസ്മസിനാണ് ഈ ഒരു സിനിമ റിലീസ് ഒരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാനാണ് ബാഹുബലി എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും പറയാം അതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഭാഗം വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ബട്ടതിപ്പോൾ വരാൻ പോകുന്നത് വെബ് സീരീസ് ആയിട്ടാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശിവഗാമി ദേവിയായിട്ട് നമ്മുടെ വാമിക്കാണ് നായികയായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രഭാസം ഈ ഒരു സിനിമയിലെ ലീഡിങ് റോളിൽ വരുന്നുണ്ട് അൻ്റെ അതുപോലെ തന്നെ ഇതൊരു പക്ക ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഇരിക്കുന്നത് ഇട്ടിരിക്കുന്നത് സിനിമ നമുക്ക് സോറി ഈ ഒരു വെബ് സീരീസ് നമുക്ക് റിലീസിന് വരാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് അതുപോലെ തന്നെ ടു തൗസൻഡ് ട്വൻ്റി ത്രീയുടെ എൻഡിലായിരിക്കും ഈ ഒരു വെബ് സീരീസ് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആവുക എന്നുള്ളൊരു കാര്യങ്ങളും കണ്ടിൽ ഇപ്പോൾ കേൾക്കുകയാണ് ലാലേട്ടനും ജിത്തു ജോസഫും തമ്മിലുള്ള ഒരു ഫ്രഷ് സിനിമ വരുമെന്നൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സിനിമ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് സിനിമയുടെ പേര് എന്ന് പറയുന്നത് ട്വൽത്ത് മാൻ എന്നാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ നമുക്ക് ഈ ഒരു വർഷം തന്നെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു വർഷം എൻ്റിനുള്ളിൽ മേ ബി റിലീസിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കറൻറ്റ് ഇപ്പോൾ കേൾക്കുകയാണ്